ഹായ് ഫ്രണ്ട്സ്, മജീഷ് മജീഷ് ഫിഷിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളതിൽ കാസ്റ്റിംഗ് ഒക്കെ ആയിട്ട് വന്നിരിക്കുക. അതുപോലെ ഇച്ചിരി മണ്ണിലിട്ടുള്ള ഒരു ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യുന്നുണ്ട്. അതിനാ എൻ്റെ കൂടെ ഇന്ന് വിനോദ് എന്ന് പറഞ്ഞ നമ്മുടെ കമ്പനിക്കാരുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കഴിച്ചുകൊണ്ടൊക്കെ ഇട്ട് അതുപോലെ ഫ്ലോ ഒക്കെ അറിയാൻ പറ്റിയ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോ? നല്ലതാണ്. മോട്ടറൊക്കെ ഇപ്പോൾ ചെറുതായിട്ട് അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഊറെ കലക്കലും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടുമെന്ന് നോക്കാം. ഹായ് മറ്റേ പറയത്തല്ല, മറ്റേ മണ്ണരയൊക്കെ ഇട്ടൊരു നല്ല രീതിയിലൊരു ഫിഷിംഗ് ഒക്കെ ചെയ്യാണ്ട് ഇറങ്ങിയാണ്. അപ്പോൾ നമ്മൾ ഇടാനുള്ള സ്പോട്ട് വരുന്നുണ്ട് ഇവിടെയാണ്. ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മുടെ സ്പോട്ട്. അപ്പോൾ നമുക്ക് ഈ സ്പോട്ടിൽ ചിലപ്പോൾ ഇപ്പം വെള്ളമൊക്കെ നല്ല രീതിയിൽ തന്നെ തെളിവും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഇതുപോലുള്ള തഴക്കടിയിൽ ചിലപ്പം ഈ ചെറുമീനും നാടൻ വരാലൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുണ്ട്. ഇതുപോലെ നല്ല തണുപ്പ് കയറി നിൽക്കുന്ന സ്ഥലമൊക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പം മണ്ണര ഇട്ട് വെച്ചിരിക്കുകയാണ്. അതല്ല, നിങ്ങളൊരു ചെറിയൊരു സൂത്രം കാണിക്കണ്ട, ഒരു മണ്ണര കടിക്കണ്ട. ഈ മണ്ണരയുടെ നീട്ടം കണ്ടോ? കണ്ട, നല്ല നീളമായി മണ്ണരയ്ക്കണ്ട. എനിക്ക് ഭയങ്കരമായിട്ട് നീളമാണ്. ആവശ്യത്തിന് നമുക്ക് ഇടാൻ മാത്രം ഉണ്ട് ഇത്. ഇതുകൊണ്ട് നമുക്കൊരു 10-12 പ്രാവശ്യം ഇടാമെന്നിരിക്കും. ഈ ഒറ്റ മണ്ണര കൊണ്ട് നമ്മളെ ഹുക്കച്ചിരി മതി കേട്ടോ. പക്ഷേ ആവശ്യത്തിന് സാധനം മിച്ചമാണ്. ഉണ്ടോ എന്തേരാന്ന് നോക്കി, ആവശ്യത്തിനുണ്ട്. വലിഞ്ഞു കൊടുക്കുക താഴത്തെ കേട്ടോ. ഇടാൻ ഭയങ്കര പാടാണ്. ഈ അമ്മന്റെ താഴെ ഈ ഇതിന്റെ ഇടയ്ക്കൂടെ ഇറക്കാൻ ഭയങ്കരമായിട്ട് പാടാണ്. അതാ വിഷയം. ഏതാണ്ട് മീൻ കൊത്തിയിട്ടുണ്ട്. ഇല്ല, നമുക്കൊരു മഞ്ഞക്കൂരി ആടാ കിട്ടിയ, ചെറിയൊരു മഞ്ഞക്കൂരി ഉണ്ടോ? ഇല്ല, സൈസല്ല ആടാ, ചെറിയ മഞ്ഞക്കൂരി. നമ്മളെ വിനോദ മച്ചാനാണ്ട ഒരു 1, 2, 3 സ്റ്റിക്ക് 3 ചൂണ്ട ഇട്ട് വെച്ചിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ കാസ്റ്റിംഗ് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല രീതിയിൽ തന്നെ വേണോ കാസ്റ്റിംഗ്? പറ്റിയ സ്ഥലമാണ്. നമ്മൾ എന്നാലും ഇവിടുന്ന് കാര്യമോ അതുപോലെ തന്നെ മഞ്ഞക്കൂരി എന്തെല്ലാം കിട്ടുമെന്ന് നമുക്കറിയാം. നോക്കാം നമുക്ക് എന്തെങ്കിലും. ആണോ നമ്മുടെ വിനോദ മച്ചാനാണ്ടാ ഒരു കാര്യം കരുന്നുണ്ടാ, നല്ല കരിവെട്ടി കാരി. ഓ അടിപൊളി. എന്റെ ബ്ലാക്ക് കളറാന്ന് നോക്കി, ഓ ഭയങ്കര കളർ. എന്റെ പൊന്നോ, നല്ല അടിപൊളി കാര്യാ കേട്ടോ. ആണോ ഞാൻ പറഞ്ഞില്ല നമ്മള് വൈകുന്നേരം ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ കാരിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടേ. സൈസ് കാരി വലിക്കുന്നുണ്ട്. അണ്ടാ അല്ല, ഒരു ചൊട്ടവരാല കേട്ടോ. ഉണ്ടാ എന്നാ അടിപൊളി ഒരു ചൊട്ടവരാല ചെയ്യണ്ട, ചെറിയ ഉണ്ടാ. ഓ പുളി പുളി. അപ്പോൾ വീണ്ടും ആശം കരുത്ത് കളിച്ചിരിക്കും കേട്ടോ. ചെറിയൊരു ചെറുമീന. ആ നമ്മൾ തിരിച്ച് വിടുക കേട്ടോ. ആണോ നമ്മുടെ വിനോദ മച്ചാനാണ് ഒരു ഒരു അടിപൊളി ഒരു കുറുവ കിട്ടിയോ. ഈ ആമ്പലിൻ്റെ ഇടയ്ക്കൊക്കെ കുറുവ കിട്ടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര. നോക്കി, നല്ല അടിപൊളി ഒരു കുറുവ പൊളിച്ച് ഇതടുത്ത് കളിച്ച് പൊക്കി കളിച്ച സാറേ. ഉണ്ടാ നമ്മുടെ വിനോദ മച്ചാൻ അടിപൊളി ഒരു കുറുവ കയറ്റി. കൊള്ളാ സാറേ, അടിപൊളി. മിസ്സായി പോയിട്ടോ, ചെറുമീൻ പറഞ്ഞ മിസ്സായി പോയി. ആണോ നമ്മുടെ മച്ചാന് വിനോദ മച്ചാനാണ്ട വീണ്ടും ഒരു കുറുവ ഇട്ടിട്ടുണ്ട്. കാണിച്ചാ സാറേ, അത് അവിടെയാണെന്ന് നമ്മൾ കാസ്റ്റ് ചെയ്യായിരുന്നുണ്ടോ. കണ്ടാ അല്ല, മുഴുത്ത കുറുവ കിട്ടിയല്ലോ, ഉള്ള അടിപൊളി മുഴുത്ത കുറുവ. കാണിച്ചാ സാറേ, തിരിച്ചു പിടിച്ച്. ഉണ്ടോ കുഴപ്പമില്ലാത്ത കുറുവയാണോ എനിക്ക്? ആ ഉണ്ട്, അടിപൊളി. ആ കൊള്ളാം കൊള്ളാം സാറേ. കണ്ടാ ആശാൻ ഇവിടെ പിടിച്ച് നിറക്കി കിടന്ന് എനിക്ക് എത്തിക്കണ്ട. കൊള്ളാം.
ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഫിഷിംഗ് ചാനലിലൂടെ നിർത്തുകയാണ്. അച്ചാ കുറച്ച് കുറുവായും അതുപോലെ തന്നെ കാരി ഒരു ചെറുമീനും കിട്ടി. രണ്ട് മൂന്നാലഞ്ച് സ്ട്രൈക്കും കിട്ടി. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം